ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇത് ഞാൻ മുട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുട്ട ചേർക്കാതെയുള്ള ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രം ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഇത് എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാരമൽ റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ തീ ഒന്ന് ഏറ്റവും കുറച്ച് വെക്കണം. എന്നിട്ട് ഇത് കാരമലാക്കിയെടുക്കാം. അപ്പോൾ ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലൊരു കളറാവുന്നത് വരെ ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒന്നുകൂടി കളറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച പാടെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഇത് സെറ്റായിട്ട് അവിടെ അങ്ങ് പിടിച്ചിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതെല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു 3-4 പീസ് ബ്രെഡ് മതിയാവും. ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. സൈഡ് കട്ട് ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതേ മിക്സിയിൽ തന്നെയാണ് മുട്ടയും പാലും ഒക്കെ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരമായിട്ട് ഏലക്കാപ്പൊടിയും, നിങ്ങളുടെ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1/2 കപ്പ് മാത്രം ചേർത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഇനി 2 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് 2 കപ്പ് പാലെന്ന് പറയുന്നത്. പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മുട്ടയും പാലും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം മിക്സായിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണുള്ളത്. ഇനി നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ കാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമലൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് നേരിട്ട് വെള്ളം വീഴാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഏതെങ്കിലും അടപ്പ് പാത്രം വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി, ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ.
അങ്ങിങ്ങായിട്ടൊന്ന് കത്തിക്കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ വെള്ളം ഒരു നനവും വേണം, അതുകൊണ്ടാണ് അങ്ങനെ കുത്തി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ രണ്ട് പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റീമറിലും അല്ലാതൊരു പാത്രത്തിലും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റാണ് ഈ ഒരു പുഡിംഗ് റെഡിയാവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെള്ളം കുറയുകയാണെങ്കിൽ തുറന്നു നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഫോയിലൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടൂത്ത് പിക്കോ ഒരു കത്തിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും ഒന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ തൊട്ട് നോക്കുമ്പോഴും അറിയാൻ പറ്റും. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ചെറിയ പാത്രമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടി. ഒരു 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ മറ്റേ പാത്രത്തിലുള്ളത് ഓപ്പൺ ആക്കി നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതും കുക്കായിട്ടുണ്ട്. രണ്ടും ഇനി തണുക്കാനായിട്ട് വെക്കാം. ഒന്ന് തണുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ പ്ലേറ്റിലേക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് പ്ലേറ്റിലേക്ക് കമഴ്ത്തി വയ്ക്കാം. നല്ല ഭംഗിയുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്.